ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾ ഓൾഡ് ക്ലോത്ത് വെച്ചിട്ട് ഒരു യൂസ് ഐഡിയ ഉണ്ടോ കാണിക്കുന്നത്. ഞാനിവിടെ ഇതാ 11 സെൻറ്റിമീറ്റർ നീളത്തിലും 5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മടക്കിയിട്ടാണ് കേട്ടോ. 5 സെൻറ്റിമീറ്റർ മൊത്തം എടുക്കുകയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഞാൻ ഇത് നെറ്റിൻ്റെ ക്ലോത്ത് ആകുകൊണ്ട് ഇതിനൊരു ലൈനിങ്ങും കൊടുക്കണം കേട്ടോ. ബ്ലാക്ക് ആൻഡ് ലൈനിങ് തന്നെയാണ് കൊടുക്കുന്നത്. ലൈനിങ് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദനാ ഇതുപോലെ 2 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ നമ്മുടെ വലിയ സിബാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചുരിദാറിനൊക്കെ വെക്കുന്ന സിബില്ലേ, അതെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ നെയ്റ്റിയുടെ സിബ് എടുക്കരുത്, അത് കാരണം അത് നീളം കുറവായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ 2 സൈഡും ഈ സിബിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താ വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡും ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി വീണ്ടും നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതുപോലെ നമ്മുടെ സിബ് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ വെക്കണം കേട്ടോ. ഇനി നമുക്ക് അധികമുള്ള സിബൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിബ് തുറന്ന് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും സിബ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇതാ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ നമ്മുടെ ക്ലോത്ത് ഈ ഒരു പേഴ്സ് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താ ഇതുപോലത്തെ ഒരു പേഴ്സായിട്ടായിരിക്കും കേട്ടോ കിട്ടിയിട്ടുണ്ടാവുക. നമുക്ക് ഇനിയും ഇതിൽ പണിയുണ്ട്. നമ്മൾ ആദ്യം ചെയ്തു വെച്ച പോലെ തന്നെ ക്ലോത്ത് തിരിച്ചിടാം. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ 4 സൈഡും ഒരു സ്ക്വയറിൽ കട്ട് ചെയ്ത് മാറ്റുക വേണ്ടത്. അതായത് 1 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക വീതിയും നീളവും. നമ്മുടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം കേട്ടോ അളന്നെടുക്കാനും. ഇതുപോലെ അളന്ന് കട്ട് ചെയ്ത് മാറ്റാം. 1 സെൻറ്റിമീറ്ററാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം ഇതാ ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നീളത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്ത് മറിച്ചിടാം. നമ്മുടെ കോർണറുകളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി പെൻസിൽ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കട്ടിയുള്ള ക്ലോത്തൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ജീൻസിൻ്റെയൊക്കെ ഓൾഡ് ജീൻസിൻ്റെയൊക്കെ ക്ലോത്തുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാം. പിന്നെ നെയ്സ് ക്ലോത്തുകൾ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അതിനൊക്കെ നമ്മൾ നല്ല കട്ടിയുള്ള ക്യാൻവാസ് പേപ്പർ ഉള്ളിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ.